നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. തൊഴിലുടമകൾക്ക് വർക്ക് പെർമിറ്റ് വിവരങ്ങൾ ഓൺലൈനായി പുതുക്കാൻ അവസരമൊരുക്കി മാൻപവർ പബ്ലിക് അതോറിറ്റി. അസൈൽ ആപ്പ് വഴിയാണ് വിവരങ്ങൾ തിരുത്താൻ കഴിയുക. മാൻപവർ അതോറിറ്റി വക്താവ് അസൈൽ അൽ മസായിദ് അറിയിച്ചതാണിത്. കമ്പനി ഉദ്യോഗസ്ഥരുടെ പേര്, വിദ്യാഭ്യാസ യോഗ്യത, പാസ്പോർട്ട് നമ്പർ തുടങ്ങിയ വിവരങ്ങൾ മാറ്റാൻ കഴിയും. പുതുക്കാനുള്ള അപേക്ഷ അംഗീകരിച്ച തൊഴിലാളിയുടെ വിസയിലെ ഡാറ്റ ആഭ്യന്തര മന്ത്രാലയമായുള്ള ഇ ലിങ്ക് വഴി അപ്ഡേറ്റ് ചെയ്യും. 10 രാജ്യങ്ങൾക്ക് കൂടി വിസ വിലക്ക് ഏർപ്പെടുത്താൻ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ആലോചിക്കുന്നതായി റിപ്പോർട്ട്. മഡഗാസ്കർ, കാമറൂൺ, ഐവറികോസ്റ്റ്, ഖാന, ബെനിൻ, മാലി, കോംഗോ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളും 3 ആഫ്രിക്കേതര രാജ്യമാണ് പട്ടികയിലുള്ളത്. ആഫ്രിക്കേതര രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നില്ല. ഈ രാജ്യങ്ങളുടെ പൗരന്മാർക്ക് കുടുംബ സന്ദർശക വിസ, വാണിജ്യ വിസ, തൊഴിൽ വിസ അടക്കം എല്ലാത്തരം വിസകളും നിരോധിക്കാനുള്ള നിർദ്ദേശമാണ് ആഭ്യന്തര മന്ത്രാലയം പരിഗണിക്കുന്നത്. ഈ രാജ്യങ്ങളുടെ എംബസികൾ കുവൈറ്റിൽ പ്രവർത്തിക്കാത്തതാണ് കടുത്ത നടപടികൾക്ക് അധികൃതരെ പ്രേരിപ്പിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിലെ ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻസ് അഫയേഴ്സ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ജമാൽ അൽ സേഖിന്റെ ഫീൽഡ് മേൽനോട്ടത്തിൽ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയ സുരക്ഷാ ട്രാഫിക് പരിശോധനയിൽ ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച 87 പ്രായപൂർത്തിയാക്കാത്തവരെ പിടികൂടി. കൂടാതെ അശ്രദ്ധമായി വണ്ടിയോടിച്ച 71 ഡ്രൈവർമാരെയും ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് കസ്റ്റഡിയിൽ വിട്ടു. ക്യാമ്പയിനിടെ ക്രിമിനൽ എക്സിക്യൂഷൻ വിഭാഗത്തിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കുന്ന 29 പേരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. കൂടാതെ സെക്യൂരിറ്റി ജുഡീഷ്യൽ അധികാരികൾ ആവശ്യപ്പെട്ട 20 വാഹനങ്ങളും പിടിച്ചെടുത്തു. കുവൈറ്റിൽ വ്യാജ വീട്ടുജോലിക്കാരുടെ ഓഫീസ് ആഭ്യന്തര മന്ത്രാലയം റെയ്ഡ് ചെയ്യുകയും ഏഷ്യക്കാരായ 3 സ്ത്രീകളും 1 പുരുഷനെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അറസ്റ്റിലായവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരികൾക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. കുവൈറ്റിലെത്തിയ ഇന്ത്യൻ പ്രവാസികളിൽ ചിലർ ഹാജരാക്കിയത് വ്യാജ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണെന്ന ആരോപണം. ഇന്ത്യൻ പ്രവാസികളായ വീട്ടുജോലിക്കാരെ നിയമിച്ച സ്പോൺസർമാർ പ്രവാസി തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് പുതുക്കുന്നതിനായി അപേക്ഷിച്ചപ്പോഴാണ് അവരുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് കണ്ടെത്തിയത്. ഇവയിൽ ഇന്ത്യയിലെ കുവൈറ്റ് എംബസിയുടെ സീലുകൾ ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച അഭിമുഖങ്ങളോട് പ്രതികരിക്കണമെന്ന് കുവൈറ്റ് പാർലമെന്റ് അംഗം കുവൈറ്റ് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അൽ നാസർ അൽ മുഹമ്മദിനോട് ആവശ്യപ്പെട്ടു. ഉപയോഗിച്ച മൊബൈൽ ഫോണുകൾ റിപ്പയർ ചെയ്തും പുതുക്കിയും അതേ ബ്രാൻഡിന്റെ പെട്ടികളിൽ പാക്ക് ചെയ്ത് പുതിയ ഫോണായി വിൽക്കുന്ന ഒരു കമ്പനിയിൽ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിലെ ഇൻസ്പെക്ടർമാർ റെയ്ഡ് നടത്തി. നിയമലംഘകർ ഈ ഫോണുകൾ ചില കടകളിൽ പ്രദർശിപ്പിച്ച ഉപഭോക്താവിനെ കബളിപ്പിച്ച് പുതുതാണെന്ന് വിശ്വസിപ്പിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു. ട്രേഡ് ഇൻസ്പെക്ടർമാർ നിരവധി ദിവസങ്ങൾ നീണ്ട നിരീക്ഷണത്തിന് ശേഷമാണ് കമ്പനിയിൽ റെയ്ഡ് നടത്തിയത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് കുവൈറ്റിൽ വിപുലമായ ആഘോഷ ചടങ്ങുകൾ സംഘടിപ്പിച്ച ഇന്ത്യൻ എംബസി അംബാസിഡർ സിബി ജോർജ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യോഗ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഉൽപ്പന്നമാണെന്നും പുരാതന ഇന്ത്യ ലോകത്തിന് നൽകിയ അമൂല്യ സമ്മാനമാണെന്നും യോഗയുടെ പ്രാധാന്യത്തെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞു. യോഗ എന്നത് മതമല്ല, ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സിനെ ലക്ഷ്യമാക്കിയുള്ള ജീവിത രീതിയാണ്. യോഗ വിവേചനം കാണിക്കുന്നില്ല. എല്ലാ ആളുകളും അവരുടെ ശക്തിയോ പ്രായമോ കഴിവോ പരിഗണിക്കാതെ അത് പരിശീലിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത പ്രധാന ചടങ്ങ് മൈസൂരിലാണ് നടന്നത്. സമാധാനത്തിലേക്കുള്ള വഴിയാണ് യോഗ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർമ്മിപ്പിച്ചു. മനുഷ്യരെ തമ്മിൽ കൂട്ടിയിണക്കുന്ന കണ്ണിയാണ് യോഗ. രാഷ്ട്രങ്ങൾക്കിടയിൽ സമാധാനം കൊണ്ടുവരാൻ യോഗയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കേഡിക്ക് 253 രൂപ 16 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.